സ്വർഗേ വാഴും നാഥനെ ആരാധകരിവർ പാടുന്നു ഏകമനസ്സായോ ശാന പ്രതികളെ സ്വപ്നരെ മാതാപിതാക്കളെ സഹോദരി സഹോദരിമാരെ ചെറുപ്പക്കാരങ്ങളെ കലാകാര മത്സരത്തിൽ നമ്മൾ വിശുദ്ധ ആഴ്ചയിലേക്ക് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആരാധക്രമ മത്സരത്തിൻ്റെ തന്നെ കേന്ദ്രമാണ് ഈ വിശുദ്ധ വാരം. ഈശോയുടെ മനുഷ്യ നിലയിലുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാനത്തെ 5 ദിവസങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. ഈശോടൊപ്പം നമ്മൾ ആയിരിക്കുന്ന ദിവസങ്ങളിൽ ഇന്ന് അവസാന ഞായറാഴ്ചയാണ്. ഉസ്തിയാന എന്ന ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണമേ, കർത്താവെ വിജയം നൽകണമേ, കർത്താവെ സഹായിക്കണമേ എന്നാണ്. ഇന്ന് നമ്മളെല്ലാവരും ഹോസിയാന എന്ന് പാടുകയാണ്, കർത്താവെ രക്ഷിക്കണമേ എന്ന് പാടുകയാണ്. അടുത്ത ഞായറാഴ്ച നമ്മളെല്ലാവരും ഹല്ലേലൂയ പാടും, ദൈവത്തെ നമ്മൾ സ്തുതിക്കും. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ടവണം. നമ്മൾ എങ്ങനെയാണ് ഹല്ലേലൂയ പാടുന്നവരായി തീർന്നത്? നമ്മളെങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് എന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുന്നത്. രക്ഷയുടെ പ്രവൃത്തികളിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഇന്ന് നമ്മൾ 4 വായനകളാണ് കേട്ടത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്, സക്രിയായ പുസ്തകത്തിൽ നിന്ന്, പൗലോസിന്റെ ലേഖനത്തിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റായുടെ സുവിശേഷത്തിൽ നിന്ന്. പഴയ നിയമ വായനകള് വായിച്ചു കേൾക്കുമ്പോഴ് നമുക്ക് മനസ്സിലാകും നസ്രായനായ യേശുവോ ദൈവവചനം യഥാർത്ഥമാകുന്നതാണ്. എമ്മാഉസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട്, നിയമഗ്രന്ഥത്തില്, പ്രവാചകഗ്രന്ഥങ്ങളില്, സങ്കീർത്തനങ്ങളില് എന്നെ കുറിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നിയമഗ്രന്ഥത്തില്, പ്രവചന ഗ്രന്ഥങ്ങളില്, സങ്കീർത്തനങ്ങളില് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം അത് യാഥാർത്ഥ്യമാകുകയാണ് ചെയ്തതെന്ന് എമ്മാഉസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം യൂദായെ കുറിച്ച്, എല്ലാം യൂദായുടെ സിംഹത്തിൻ്റെതാണ്, യൂദായുടെ സിംഹമാണ് നസ്രായനായ ഈശോ. വെളിമാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വേറെ ആർക്കും ഈ ചുരുള് നിവർത്താനോ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. ആരോ കരയേണ്ട, യൂദായുടെ സിംഹം വിജയിച്ചിരിക്കുന്നുവെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട്. യൂദായുടെ സിംഹം എങ്ങനെയാണ് ഈ ചുരുള് നിവർത്താനായിട്ട് സാധിച്ചത്? യൂദായുടെ സിംഹത്തിന് എങ്ങനെയാണ് ചുരുള് നിവർത്താൻ സാധിച്ചത്?
അതിലൂടെ ഈ വചനങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് എങ്ങനെയാണ് സാധിച്ചത് എന്ന് തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത്. യൂദായുടെ സിംഹം രാജാവ്, പക്ഷേ ഈ രാജാവ് ഈ ലോകത്തിലുള്ള രാജാക്കന്മാരെ പോലെ അല്ല പെരുമാറുന്നത്. ഈ ലോകത്തിലുള്ള രാജാക്കന്മാരുടെ ആയുധങ്ങളുമല്ല ഉപയോഗിക്കുന്നത്. കഴുതപ്പുറത്ത് വരികയാണ്, വിനയാത്തതരായിട്ടാണ് വരുന്നത്. എളിമയും ഹൃദയ ശാന്തതയുമുള്ള ഒരു രാജാവാണ് നമ്മുടേത്. ഈശോ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യാവേ ഈ സൽവേഷൻ എന്നാണ്, കർത്താവ് രക്ഷ എന്നാണ്, കർത്താവ് രക്ഷിക്കുന്നു എന്നാണ് ഈശോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വചനം, ദൈവപുത്രൻ ബേത്ലഹേമില് കന്യകാമറിയത്തിൽ നിന്ന് ജനിക്കുകയാണ്. ഈ വചനം ഇനി ഒരു യാത്ര നടത്തുകയാണ്. രാജാക്കന്മാരുടെ രാജാവ് ബേത്ലഹേമിൽ നിന്നൊരു യാത്ര ആരംഭിക്കുകയാണ്. നസ്രത്തിലൂടെ, ഗലീലയിലൂടെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു, ജെറിക്കോയിൽ എത്തുന്നു, ബേത്ലഹേമിൽ എത്തുന്നു, അവിടെ നിന്ന് ജെറുസലേമിലേക്ക് വരികയാണ്. ജെറുസലേം അത് സമാധാനത്തിന്റെ നഗരമാണ്, അത് ഈശോയുടെ നഗരമാണ്, നമ്മുടെ സമാധാനം. അത് മിശിഹായാണ്, അത് ഈശോയാണ്. വചനം മാംസമാകുന്നവന്റേതാണ്. ജെറുസലേം ശലോ, അപ്പോഴേ ഈശോ രാജാക്കന്മാരുടെ രാജാവ് മണവാളൻ തന്റെ മണവാട്ടിയെയാണ് സമീപിക്കുന്നത്. സിയോത്രി ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, ജെറുസലേം പുത്രി ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മണവാട്ടിയുടെ ആഘോഷമാണ്, മണവാട്ടിയുടെ സന്തോഷമാണ്. സൃഷ്ടാവാണ് മണവാളൻ. ആ സൃഷ്ടാവായ ദൈവം, ആ മണവാളൻ തന്റെ മണവാട്ടിയെ സമീപിക്കുന്നതിന്റെ ആനന്ദത്തിലാണ് ഇന്ന് ഈശോ ജെറുസലേമിലേക്ക് വരുന്നു, ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്നു. കുഞ്ഞുങ്ങള്, ദാവീദിന്റെ പുത്രന് ഹോസിയാന എന്ന് പാടുകയാണ്. സംഗീതത്തിനും 8:3 അത് കാണുക. ശിശുക്കളുടെയും വിലപിടിക്കുന്നവരുടെയും അധരങ്ങളില് സ്തുതിയൊരുക്കി നീ ദുഷ്ടരെ നിശബ്ദരാക്കിയെന്നാണ്. ദുഷ്ടൻ നിശബ്ദരാകുകയാണ്. ദുഷ്ടൻ നിശബ്ദനാകുന്നത് ശിശുക്കളുടെയും മലപിടിക്കുന്നവരുടെയും അധരങ്ങളില് ദൈവസ്ഥിതികൾ ഉയരുമ്പോഴാണ്, ആനന്ദിച്ച് ആഹ്ലാദിക്കുമ്പോഴാണ് തിന്മ നിർവീര്യമാകുന്നത്. ഇങ്ങനെ ശിശുക്കള് പാടുമ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരും പ്രമാണികളുമെല്ലാം നീ കേൾക്കുന്നില്ലേ, ഇവരെന്താണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ മാത്രമാണ് ഈശോ തന്നെ കുറിച്ച് തന്നെ കർത്താവ് എന്ന് പറയുന്നത്. കർത്താവിന് അവരെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്, ഈ കഴുതയെയും കഴുതക്കുട്ടിയെയും കുറിച്ച് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഇവിടെ മാത്രമാണ് ഈശോ തന്നെ കുറിച്ച് തന്നെ കർത്താവ് എന്ന് പറയുന്നത്. കർത്താവിന്
ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. എന്നാൽ പുരോഹിത പ്രമുഖന്മാര് അവരെല്ലാം എല്ലാ സാമത്തിലും വായിക്കുന്ന വചനം അത് മനസ്സിലാക്കിയില്ല, വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അവര് ഇങ്ങനെ പറയുന്നത്, ഈശോയെ സ്തുതിക്കുമ്പോഴ്, ഈശോയെ ആരാധിക്കുമ്പോഴ്, ഈശോയെ മഹത്വപ്പെടുത്തുമ്പോഴ് അവര് മറുതിരിക്കുന്നതിന് കാരണം ഈ വചനം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമുക്കും ഇതൊക്കെ സംഭവിക്കാം. വായിക്കുന്ന വചനം അതിന്റെ പൊരുൾ മനസ്സിലാക്കാതെ വരുമ്പോഴ് ആ പുരോഹിത പ്രമുഖന്മാരെ പോലെ, പ്രമാണികളെ പോലെ നമ്മളും പറയും. നമ്മളിന്ന് ഓശാനയും പങ്കീരപ്പെട് തെറ്റിദ്ധരിക്കരുത്. 2000 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുക മാത്രമാണെന്ന്, 2000 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യം ഓർമ്മിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. 2000 വർഷം മുമ്പ് ഹോശാന ഞായറാഴ്ച നസ്രായനായ ഈശോ ജെറുസലേമിലേക്ക് വന്നു, ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നു. ആ വലിയ കർമ്മത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. ഈശോയ്ക്ക് പിന്നിലും മുമ്പിലുമുള്ളവരെ ഹോശാനയെന്നാണ്. നസ്രായനായ ഈശോയുടെ ചരിത്രപരമായിട്ടുള്ള ക്രോണോളജിക്കലായിട്ടുള്ള ആ സമയത്തിന് മുമ്പുള്ളവരും പിമ്പുള്ളവരും ഹോശാന പാടുകയാണ്. നമ്മളിന്ന് ഹോശാന പാടുകയാണ്. ഈശോയ്ക്ക് പിമ്പിലുള്ളവരാണ് നമ്മൾ. നസ്രായനായ ഈശോയുടെ ചരിത്രപരമായിട്ടുള്ള ക്രോണോളജിക്കലായിട്ടുള്ള സമയത്തിന് പിമ്പിലുള്ളവരാണ് നമ്മൾ. നമ്മളും പാടുകയാണ്, നമ്മളും പാടുകയാണ്, എല്ലാവരും പാടുകയാണ്. ഇന്നത്തെ പ്രാർത്ഥനകളെല്ലാം അതാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരും എല്ലാ സൃഷ്ടികളും ഒന്നു ചേർന്ന് പാടുകയാണ്. നമുക്ക് ഈ കർമ്മങ്ങളിലെല്ലാം പങ്കുചേരാം. സന്തോഷിച്ച് ആനന്ദിച്ച് മണവാട്ടിയുടെ ആ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്, ഇന്നത്തെ വായനകളെല്ലാം നമ്മുടെ സൂചനയുണ്ട്, ഇവിടെ ഹൃദയം നിലക്കുവാനാണ്. റോമായ സഭയ്ക്കെഴുതിയ ലേഖനത്തിലെ പൗലോസിഹ പറയുകയാണ്, യഥാർത്ഥ ഒലിവ്, നല്ല ഒലിവ്, ഇസ്രായേല് വിച്ഛേദിക്കപ്പെട്ടു. കാരണം ഹൃദയം കൊടുത്തില്ല, വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്തത് കൊണ്ട് ഹൃദയകാഠിന്യം. വിശ്വസിക്കുമ്പോൾ കാരുണ്യം. ഹൃദയം മാംസമാകണമെങ്കിൽ ഹൃദയം കൊടുക്കണം. നസ്രായനായ ഈശോയ്ക്ക് ഹൃദയം കൊടുക്കുന്നതാണ് വിശ്വസിക്കുക എന്നൊന്നും മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് മാംസമായ ഹൃദയം, പുതിയ ഉടമ്പടി യാഥാർത്ഥ്യമാവുക. നല്ല ഒലിവ് വിച്ഛേദിക്കപ്പെട്ടു അവിശ്വാസം മൂലം. വിജാതിയേ, ആ കുച്ചിയോട്, ദാവീദിന്റെ ജെസ്സെയുടെ കുച്ചിയോട്, ദാവീദിന്റെ വേരിനോട് കുട്ടി ചേർക്കപ്പെട്ടു. ഒറ്റ മാനദണ്ഡത്തിലാണ്, ഒരു ക്രൈറ്റീരിയയിലാണ് ഹൃദയം കൊടുക്കുന്നവര്. ഹൃദയം കൊടുത്താൽ കുട്ടിച്ചേർക്കപ്പെടും, ഹൃദയം കൊടുക്കാത്തപ്പോഴ് വിച്ഛേദിക്കപ്പെടും. ഇസ്രായേലിനോട്, തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് കാരണം കാണിച്ചില്ലെങ്കിൽ നിന്നോട് കാരണം കാണിക്കില്ല എന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് തുളസിഹായോട് പറയുന്നത്. നമ്മുടെ ഈ കർമ്മങ്ങളിൽ പങ്കുചേരുമ്പോഴുണ്ട് നമ്മുടെ ഹൃദയം കൊടുക്കാൻ സാധിക്കണം. ഹൃദയം കൊടുത്താല് ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് അവൻ വരും. ഇന്നത്തെ സുവിശേഷം നമ്മൾ കേട്ടതാണ്, ജെറുസലേമിലേക്ക്, ജെറുസലേം ദേവാലയത്തിലേക്ക് ഈശോ വരുന്നത് ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവൻ വന്നു അവൻ ശുദ്ധീകരിക്കും, ഹൃദയം കൊടുക്കുവാനായിട്ട് തയ്യാറാകണം. നമ്മള് റൂഹാലയമായി മാറണമെങ്കിൽ
നയിക്കപ്പെടുന്ന വ്യക്തിയാണ് ദൈവപുത്രൻ ദൈവപുത്രിയായി തീരുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവപുത്രരായി തീരുന്നത്, ദൈവപുത്രികളായി തീരുന്നത്. നമ്മളിങ്ങനെ ഒശാന ഞായറാഴ്ച കർമ്മങ്ങളിൽ പങ്കുചേരുന്നു, വിശുദ്ധ വാരത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് എന്നെല്ലാം പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ രക്ഷകന് ഹൃദയം പൂർണ്ണമായിട്ട് ഹൃദയം മാത്രമല്ല വാച്യാർത്ഥത്തിലാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊടുക്കുക എന്നുള്ള അർത്ഥം വരിക. ഹൃദയം മാത്രമല്ല മനസ്സും ആത്മാവും ശരീരവും എനിക്കുള്ളതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുമ്പോഴാണ് അവനെല്ലാം വിശുദ്ധീകരിക്കുവാനായി സാധിക്കുന്നത്. ദേവാലയത്തെ അവൻ വിശുദ്ധീകരിക്കും, ഞാനാവുന്ന ദേവാലയത്തെ വിശുദ്ധീകരിക്കും. നമുക്ക് അംഗീകരിക്കാം ഈ ദിവസങ്ങളിലെല്ലാം കൂടുതലായിട്ട് നിശബ്ദരാകുവാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്ത് ബാക്കി സമയമെല്ലാം നിശബ്ദതയിൽ വചനം വായിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈശോ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വചനമാസമായ എന്നാണ്. മഹാനായ സഭാപിതാവ് ജെറോം പറഞ്ഞു വെച്ചു, ഇഗ്നറൻസ് ഓഫ് സാക്രഡ് സ്ക്രിപ്ചർ ഈസ് ഇഗ്നറൻസ് ഓഫ് ക്രൈസ്റ്റ്. വിശുദ്ധീകരണം അറിയാതെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നമുക്ക് നടക്കാൻ സാധിക്കില്ല. വിശുദ്ധീകരണം വായിക്കണം. ഉൽപ്പത്തി മുതൽ ഒരുപാട് വരെയുള്ള വിശുദ്ധീകരണങ്ങൾ വായിച്ച് പൂർണ്ണതയില് നമ്മൾ ഈശോയെ മനസ്സിലാക്കുന്നവരാകണം. ഈ വർഷത്തെ വിശുദ്ധ വാരത്തിൽ അത് യഥാർത്ഥമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ഈശോയെ മനസ്സിലാക്കുവാനായിട്ട് വിശ്വസാധ്യമാക്കിയ രക്ഷ പാപമോചനത്തിന്റെ നിത്യജീവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ കർമ്മങ്ങളിൽ സജീവമായ പ്രതിഷേധം വ്യാഴാഴ്ച വരെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരെ ഹൊസിയാന ദാവീദിന്റെ പുത്ര ഹൊസിയാന ദാവീദിന്റെ പുത്ര ഹൊസിയാന എന്ന് പാടാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും രക്ഷിച്ച വിശുദ്ധീകരിച്ച ആ കർത്താവിന് നന്ദി പറയാനായിട്ട് ഹല്ലേലൂയ പാടാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹൊസാന ദിവസത്തിന്റെ ഹൊസാനയുടെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു.